കോട്ടയം കേന്ദ്രമാക്കി യൂടോക്ക് എന്ന പേരിൽ ഒരു പുതിയ ഡിജിറ്റൽ ചാനൽ ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷ വർത്തമാനം ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ആവേശം നൽകുന്നു. മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങൾ. പണ്ടൊക്കെ പ്രിൻ്റ് മീഡിയയുടെ കാലത്ത് നമ്മൾ പറയുമായിരുന്നു, സമൂഹത്തിലെ കണ്ണും കാതും നാവുമൊക്കെയായി മാറേണ്ടത് മാധ്യമങ്ങളാണ്. അവിടെ നിന്നെല്ലാം പോയി ഇപ്പോൾ വലിയ വിപ്ലവം, ഡിജിറ്റൽ രംഗത്ത് നടക്കുന്ന വിപ്ലവം മാധ്യമരംഗത്ത് വളരെയധികം നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. മാധ്യമ ഈ ഡിജിറ്റൽ മാധ്യമം പുതുതായിട്ട് ആരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ്. അതും വളരെ പരിചയസമ്പന്നരായ മാധ്യമ പ്രവർത്തകർ, ഉണ്ണി ബാലകൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, പി കെ പ്രകാശ് തുടങ്ങിയ വളരെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമായി ആണ് ഈ യൂടോക്ക് തുടങ്ങുന്നത് എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇന്ന് രാഷ്ട്രീയവും നമ്മുടെ സാമൂഹ്യ ജീവിതവുമെല്ലാം വളരെയധികം സങ്കീർണമായി, വളരെയധികം വിഭജനത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ കലുഷിതമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യമറിയാൻ വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഒരു മാധ്യമ ശൈലിയോടുകൂടി യൂടോക്ക് ആരംഭിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ക്യാൻസർ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയ്ക്കെതിരായി എല്ലാ തരത്തിലുള്ള മതേതര ചിന്തകളുടെയും മതേതര ശക്തികളുടെയും എല്ലാം ഒരു യഥാർത്ഥ അഭിപ്രായ പ്രകടനങ്ങളും പ്രതിഫലനവുമായി യൂടോക്ക് വരുന്നത് വളരെയധികം സ്വാഗതാർഹമാണ്, വളരെയധികം പ്രതീക്ഷാനിർഭരമായിട്ടുള്ളതാണ്. ഈ യൂടോക്കിന് നല്ല നിലയിൽ ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാധ്യമരംഗത്ത് ഒരു പ്രത്യേക ദൗത്യം, അതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെല്ലാം വെറും കച്ചവടങ്ങളായി, ഭൂരിപക്ഷം ഒരു കച്ചവട കണ്ണോടുകൂടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നഷ്ടത്തിൽ നടത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു സാമൂഹിക ദൗത്യത്തോടുകൂടി ആരംഭകാലത്ത് മലയാള പത്രപ്രവർത്തനം തുടങ്ങിയ കാലത്തെ അതുപോലുള്ള ഒരു സാമൂഹ്യ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യൂടോക്ക് ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ സ്വാഗതാർഹമാണ്. യൂടോക്കിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ജയ്.